വരാനിരിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള നേർക്കുനേർ പോരാട്ടമായിരിക്കില്ല, മറിച്ച് ബഹിരാകാശ യുദ്ധം തന്നെയായിരിക്കും. അതിൽ ലോകത്തിന് മുന്നേ നടക്കുകയാണ് ഇപ്പോൾ ഭാരതം. ബഹിരാകാശ നിരീക്ഷണ രംഗത്ത് ചരിത്രം കുറിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഇന്ത്യയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണം. ഇന്ത്യയുടെ ജിയോ ഇമേജിംഗ് ഉപഗ്രഹം GISAT-1 March 28 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നു. ഭൗമ നിരീക്ഷണത്തിനുള്ള മറ്റു ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ നിന്ന് തുടർച്ചയായി ഇന്ത്യയൊട്ടാകെ നിരീക്ഷിക്കാൻ ശേഷിയുള്ളതാണ് GISAT-1. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ നിന്ന് ഭൗമ നിരീക്ഷണത്തിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റാണ് GISAT-1. അമേരിക്ക, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം ഉപഗ്രഹങ്ങൾ ഉണ്ട്. ഇതുവരെയുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളെല്ലാം ലോവർ എർത്ത് ഓർബിറ്റിലോ സൺ സിൻക്രണൈസ് ഓർബിറ്റിലോ ആണ്. അതായത് ഉപഗ്രഹം ഓരോ തവണ ഭ്രമണപഥത്തിൽ നിന്ന് കറങ്ങി വരുന്നതിനനുസരിച്ച് മാത്രമേ ഒരു പ്രദേശത്തിന്റെ ചിത്രങ്ങൾ പകർത്താനാകൂ. ഭൂസ്ഥിര ഭ്രമണപഥം ഭൂമിയിൽ നിന്ന് 36,000 km ഉയരത്തിലാണ്. ഭൂമിയുടെ ഭ്രമണത്തിന് സമാനമായാണ് ഉപഗ്രഹവും കറങ്ങുക. അതുകൊണ്ട് തന്നെ GISAT ഉപയോഗിച്ച് ഇന്ത്യയുടെ തത്സമയ ദൃശ്യങ്ങൾ തുടർച്ചയായി പകർത്താനാകും. രാത്രിയിൽ ഇൻഫ്രാറെഡ് തെർമൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയായിരിക്കും ദൃശ്യങ്ങൾ പകർത്തുക. അതേസമയം മേഘങ്ങൾ GISAT-ന്റെ കാഴ്ച മറയ്ക്കും. അതിർത്തിയിലെ നിരീക്ഷണത്തിന് പുറമെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വിശകലനം എന്നിവയ്ക്കും GISAT പ്രയോജനപ്പെടും. GSLV-F10 റോക്കറ്റ് ഉപയോഗിച്ച് ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കുന്ന GISAT പിന്നീട് സ്വന്തം ഇന്ധനം കത്തിച്ച് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ എത്തും. 2268 kg GISAT-ന്റെ ഭാരം. 30 മിനിറ്റ് ഇടവേളയിൽ ശരാശരി 50 m സ്പെഷ്യൽ റെസല്യൂഷൻ ഉള്ള ദൃശ്യങ്ങളാണ് GISAT-ൽ നിന്നും ലഭിക്കുക. ഇന്ത്യയുടെ കര സമുദ്ര അതിർത്തിയിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും കണ്ടെത്താൻ ഈ ദൃശ്യങ്ങൾ വഴി കഴിയും. മൾട്ടി ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ, 700 mm റിച്ചെ ക്രഷൻ ടെലിസ്കോപ്പ്, ഹൈ റെസല്യൂഷൻ ക്യാമറ എന്നിവയും ഉപഗ്രഹത്തിലുണ്ട്. കഴിഞ്ഞ വർഷം March 5 വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്ന ഉപഗ്രഹം അവസാന നിമിഷം ഉന്നതതല ഇടപെടലിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. GISAT-ന്റെ ശേഷിയെക്കുറിച്ച് ബോധ്യമുള്ള അമേരിക്കയുടെ എതിർപ്പിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയതെന്ന് അന്ന് വാർത്തകൾ വന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണെന്നായിരുന്നു ISRO-യുടെ വിശദീകരണം. ഉപഗ്രഹത്തിലെ സെൻസറുകളിൽ ഉപയോഗിച്ച ഘടകങ്ങൾ തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന അമേരിക്കയുടെ കടുംപിടുത്തത്തെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയതെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഉപഗ്രഹത്തിന്റെ ഘടനയിൽ കാര്യമായ മാറ്റമൊന്നുമില്ലാതെയാണ് ഇപ്പോൾ വിക്ഷേപണത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഒരു വർഷത്തോളം വൈകിയതിനാൽ ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയെന്ന് ISRO വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.